ये कहाँ से मिलता है दीदी? ये तालाब में यहाँ पे अभी तो निकल गया भाई साहब। अच्छा, अब भी हाल ही निकले। हाँ हाँ, സെയ്ഫ് അലി ഖാന്റെ ഓണർഷിപ്പിലുള്ളതാണ്, അവരത് ലീസിന് കൊടുത്തേക്കാണ്. പ്ലാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മള് കപ്പ പുഴുക്കുണ്ടാക്കല്ലേ, 2500 മുതൽ 5000 ഏക്കർ, ഓട്ടെ 1000 ഏക്കർ ആയി തന്നെ. വിളിക്കണം കേട്ടോ നാട്ടിൽ വരുമ്പോ. ഓക്കെ, താങ്ക് യു, ശരി ഓക്കെ, ശരി കേട്ടോ, ഓക്കെ. ഇന്നലെ വൈകുന്നേരം ഞങ്ങൾ കാപ്പി ചായ കുടിക്കാൻ വേണ്ടി വന്നു, അപ്പത്തേക്കും കഥടിച്ചു പോയിട്ടുണ്ടായിരുന്നു. കുടിച്ചിട്ട് പോയി വണ്ടിയിലോട്ടൊന്നിരുന്നാ എനിക്ക് കാശ് തരും, അത് അതൊക്കെ വെറുതെ തരി. ഇല്ലല്ല വെറുതെ തരി, ഇത് കണക്കിൽ കൂട്ടുന്നില്ലേ. അല്ല അവർ അങ്ങനെയല്ലോ, ഞാൻ അത് എപ്പോഴെങ്കിലും കാണാം കേട്ടോ. ശരി കേട്ടോ. ശരി കേട്ടോ. ശരി, ഞങ്ങൾ അങ്ങനെ രാവിലെ എണീറ്റ് അച്ഛനോടും അപ്പുറത്തെ വീട്ടിലൊക്കെ പോയിട്ടൊക്കെ പറഞ്ഞു. ചിഞ്ചു ചിഞ്ചു കേട്ടോ, സുമിത് എന്നാണ് കേട്ടോ ആളെ ശരിക്കും പേര്. ഇന്നലെ വൈകുന്നേരമൊക്കെ അവിടെ എല്ലാവരും ചിഞ്ചു ചിഞ്ചു എന്ന് വിളിക്കുന്ന സുമിത്തിനെ, ഇന്നലെ കണ്ട സുമിത്തില്. അപ്പൊ നമ്മളെ പാടൊക്കെ കൊണ്ട് കാണിച്ചെന്നല്ലേ ആ സുമിത്, സുമിത്തിനോടും എല്ലാരോടും യാത്ര പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. അപ്പൊ ഇറങ്ങുമ്പോ ഇവിടെ ഒരു ഇന്നലെ ചായക്കടയിൽ നമ്മള് ചായ ചായക്കടയിൽ ഇന്നലെ വൈകുന്നേരം വരാന്ന് പറഞ്ഞ് ഞങ്ങൾ വന്നപ്പോഴത്തേക്കും ആൾ അടച്ചു പോയിട്ടോ, 5 മണിയാകുമ്പോ അടക്കും, രാവിലെ നേരത്തെ തുറന്ന് പെട്ടെന്ന് അടക്കും. അപ്പൊ ഇപ്പതേ ആ കണക്ക് തീർക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെല്ലാന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ ചെന്നപ്പോ കാപ്പി പിടിച്ചു, പൈസ പോലും വാങ്ങിച്ചില്ല കേട്ടോ, എന്തൊരു സ്നേഹത്തിലാണല്ലോ. ഇത് കൂടാതെ നമ്മുടെ അച്ഛനുണ്ടല്ലോ ഫാദർ, നമുക്ക് ഒരു കേക്ക് തന്നുണ്ടോ, ക്രിസ്മസ് കേക്കും ഡയറിയും കൂടി. ശരി ബ്രോ, കാണാം. ഓക്കെ കേട്ടോ, ശരി. പറഞ്ഞ 100 ഐസ് കേട്ടോ ചിഞ്ചുന്. ഇതൊക്കെ ചിഞ്ചുവിന്റെ പറമ്പാണ്, ഇന്നലെ നമ്മൾ ഈ ഭാഗത്തേക്കൊക്കെയാണ് വന്നത് കേട്ടോ. നടന്നിട്ട് പറമ്പല്ല അല്ലേ, പാടം. അപ്പം അങ്ങനെ നമ്മളിതേ ഇന്ന് ചിക്ലോദ് ചിക്ലോദ് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്കാണ് പോകുന്നത്. ഇക്കേഡിന്ന് അത്ര ദൂരൊന്നും ഇല്ല, പെട്ടെന്ന് എത്തും. അവിടെ ഒരു പരിപാടി ഉണ്ട് നമുക്ക്, 35 കിലോമീറ്റർ 50 കിലോമീറ്ററിന് അടുത്തുണ്ട് ചുറ്റി നിന്ന് പോകണം. അപ്പൊ അവിടെ ഒരു പരിപാടി ഉണ്ട്, അതെന്താന്ന് നമ്മൾ വഴിയെ പറയാം. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. നമ്മളീ പോകുന്നതിന്റെ ലെഫ്റ്റ് ഭാഗത്ത് കാണുന്നതാണ് കേട്ടോ ഒരു ഒരു കുളമാണ് കേട്ടോ. ഇന്നലെ നമുക്ക് സുമിത്ത് കാണിച്ചു തന്നില്ലേ ആ കുളമാണ്. അവിടുന്ന് കാണുമ്പോൾ ഒട്ടും വലുപ്പമില്ലായിരുന്നു, അപ്പൊ ഈ സൈഡ് കൂടെ പോകുമ്പോൾ കാണുമ്പോൾ നല്ല വീതിയുണ്ട്. പിന്നെ അതെ ഇതാണ് ഇന്നലെ പറഞ്ഞ മറ്റേ അക്വാഡക്ട്. പക്ഷെ ഈ ഈ ഭാഗത്ത് അതൊരു പൈപ്പാണ് കേട്ടോ, ഇന്ന് വെള്ളം ലീക്ക് ചെയ്ത് നിലത്ത് വീണതാണ്. അല്ലാണ്ട് ഇതിങ്ങനത്തെ ഒരു സെറ്റപ്പ് ഒന്നല്ല. ഇവിടുത്തെ കൃഷി ആവശ്യങ്ങൾക്കൊക്കെ ഉള്ള വെള്ളം ഈ അക്വാഡക്റ്റിൽ നിന്നും, അല്ലെങ്കിൽ ഇവിടുത്തെ അടുത്തൊരു ഡാം ഉണ്ട്, ഇവര് താലാബ് എന്നാണ് ഡാമിന് പറയണത്, അത് ലേക്ക് എന്നുള്ള ഒരു സെൻസില്. അപ്പൊ അവിടെ നിന്നൊക്കെയാണ് വെള്ളം. അപ്പൊ വെള്ളത്തിന് ഒട്ടും ഇവിടെ ക്ഷാമമില്ല കേട്ടോ, അതുകൊണ്ട് ഇവർക്ക് ഇഷ്ടം പോലെ വെള്ളമാണ്. പിന്നെ എന്തിട്ടാലും നല്ല നന്നായിട്ട് വളരുന്നതാണ് ഇവിടെ ഉള്ള ആൾക്കാർ പറയണത്. വളക്കൂറുള്ള മണ്ണാണ് കേട്ടോ പറയുന്നത്. കാരണം ഇവിടുത്തെ നമ്മൾ ഇന്നലെ കഴിഞ്ഞ വീഡിയോയിൽ പറയുന്നുണ്ടായല്ലോ, കേരളത്തിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുള്ള ആൾക്കാരൊക്കെ പറയുന്ന വന്നിട്ടുള്ള ആൾക്കാരൊക്കെ പറയുന്ന ഒരു കാര്യം, ഇവിടെ വന്നിട്ട് ഞങ്ങൾക്ക് ഒരിക്കൽ പോലും ഇട്ട ഒരു എന്താ പറയാ വിത്ത് ഇങ്ങനെ നശിച്ചു പോയി അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. അൺലെസ് ആൻഡ് അണ്ടിൽ ഒരുപാട് മഴ കൂടുക അങ്ങനെ
അങ്ങനത്തെ ഒരു പ്രശ്നം വരാതിക്ക് ഒരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല, നല്ല മണ്ണാന്ന് പറയണ്ടേ. സുൽത്താൻപൂർ കൂടെ നമ്മളിത് ഒരു റൈറ്റ് എടുത്താൽ മുകളിൽ കാണുന്ന ഫ്ലൈ ഓവറിലെ അതൊരു ഹൈവേ ആണ്, അപ്പോൾ NH-45 ആണ് അത്, അതിലേക്ക് നമ്മൾ കയറും കേട്ടോ. അപ്പോൾ നേരത്തെ ഞങ്ങൾ പറഞ്ഞില്ലേ ഞങ്ങൾ ഇന്ന് ചിക്ലോത്ത് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകാന്ന്. അപ്പം ഈ ചിക്ലോത്തിൽ വാട്ടർ ചെസ്റ്റ്നട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒരു വെജിറ്റബിൾ കേട്ടോ, നമ്മുടെ താമരയുടെ ഒക്കെ കിഴങ്ങ് പോലത്തെ എന്തൊരു സാധനമാണ്, അത് വെള്ളത്തിന്റെ അടിയിലാണ് ഉണ്ടാവുന്നത്. വാട്ടർ ചെസ്റ്റ്നട്ട് എന്നാണ് അതിന്റെ ഇംഗ്ലീഷ് പേര് വരുന്നത്. ചൈനീസ് വാട്ടർ ചെസ്റ്റ്നട്ട് എന്നൊക്കെ പറയും. അതെ, സിംഗാഡ അഥവാ സിംഗാര എന്നാണ് ഇവിടത്തെ ആൾക്കാർ പറയുന്നത്. ഇത് ഇവിടെ ആൾക്കാർ ഒരുപാട് കഴിക്കുന്ന ഒരു സാധനമാണ്. അത് ഈ ഒരു ഏരിയയിലല്ല, നമ്മളിപ്പോ ഭോപ്പാലിലും അല്ലെങ്കിൽ നമ്മള് എന്താ പറയാ രത്ലാമിലൊക്കെ കണ്ടിട്ടുണ്ട് ഈ സാധനം. അത് ഭയങ്കര പ്രോട്ടീൻ കണ്ടന്റ് ആണ്, പിന്നെ ഭയങ്കര നിറച്ച് വിറ്റമിൻസും പൊട്ടാസ്യം അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങളുണ്ട്. അപ്പൊ തണുപ്പ് കാലത്ത് അത് ശരീരത്തിന് ചൂട് കൊടുക്കുന്ന ഇവിടുത്തെ ആൾക്കാർ കഴിക്കുന്നതാണ്. അപ്പൊ അതിന്റെ ഒരു ഹാർവെസ്റ്റ് കാണാൻ പറ്റുമെന്ന് അറിയാനാണ് ഈ സമയത്താണ് അത് ഹാർവെസ്റ്റ് ചെയ്യുന്നത്. വെള്ളത്തിൽ നിന്ന് ആൾക്കാരത് ഇറങ്ങി ചെളിയെന്നാണ് അത് പറിച്ചെടുക്കുന്നത്. വെള്ളത്തിൽ ഇതിന്റെ അടിയിൽ വളരുന്ന ഒരു ഒരു കിഴങ്ങ് വർഗം പോലെയാണ്, വെള്ളത്തിൽ വളരുന്ന ഒരു കിഴങ്ങ് വർഗമാണ്. അതിന് മലയാളം എന്താന്ന് ഞങ്ങളിപ്പോ ഇവിടെ ഇവരോടൊക്കെ ചോദിച്ചിരുന്നു, ആർക്കും അറിയില്ല മലയാളം. ഞങ്ങള് നോക്കിയപ്പോഴും നെറ്റിൽ നോക്കിയിട്ട് കാണുന്നില്ല, കാരണം നമ്മുടെ കേരളത്തിൽ ഭാഗത്തൊക്കെ ഇത് കൃഷി ചെയ്യുന്നത് വളരെയധികം കുറവാണ്, അവിടെ കാണുന്നില്ല എന്ന് തോന്നുന്നു. അപ്പൊ എന്തായാലും താമരയുടെ ഒക്കെ കിഴങ്ങ് പോലത്തെ അങ്ങനെ എന്തോ ഒരു സാധനമാണ് കേട്ടോ. ഞങ്ങളിത് ഉണ്ടാക്കിയൊരു അത് ചിലപ്പോൾ അവര് വേവിച്ച് കഴിക്കും, ചിലത് അവര് ചുട്ട് കഴിക്കും. അപ്പൊ അങ്ങനെയൊക്കെയാണ് കഴിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഒരു വിളവെടുപ്പ് നമുക്ക് അവിടെ പരിചയമുള്ള ആരും ഇല്ല ഈ ഭാഗത്ത്. ഭോപ്പാലിലൊക്കെ ഇഷ്ടംപോലെ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടു, പക്ഷെ ഈ പറഞ്ഞ സ്ഥലത്ത് കുറച്ചും കൂടി ഈ ചിക്ലോക്ക് പറഞ്ഞ സ്ഥലത്ത് കുറച്ചും കൂടി കൂടുതലായിട്ട് അത് കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഒരു സ്ഥലം അല്ലെങ്കിൽ പോയിട്ട് ഇതിന്റെ ഹാർവെസ്റ്റ് കാണാനുള്ള ഒരു പോക്കാണ് ഇന്നത്തെ യാത്ര. അപ്പൊ അതെ ഹൈവേയിലേക്ക് കയറി NH-45. ഇത് ഇവിടുന്ന് നേരെ പോയി കഴിഞ്ഞാൽ ഒരു റൈറ്റ് ഒക്കെ എടുത്താലാണ് നമുക്ക് ഭോപ്പാലിലേക്ക് പോവാം. കുറെ ദൂരം ഉണ്ട് കേട്ടോ, ഏകദേശം ഒരു 80 kilometers ഒക്കെ ഉണ്ടാവും ഈ ഭോപ്പാലിലേക്ക്. പക്ഷെ നമുക്ക് അവിടെ ഒന്നും എത്തണ്ട, ഈ കാടിൻ്റെ ഉള്ളിൽ കൂടെ ഉള്ള വഴിയിൽ ഒരു സ്ഥലത്ത് ഒരു റൈറ്റ് എടുത്ത് ആണ് ചിക്ലോത്തിലേക്ക് പോവാം. നമ്മളപ്പോ ഹൈവേന്ന് ഒരു റൈറ്റ് ടേൺ എടുക്കുകയാണ് കേട്ടോ. ഗൗഹാർഗഞ്ച് റോഡ് എന്ന് പറഞ്ഞ റൂട്ട് എന്നാണ്, അതായത് ഈ ഹൈവേക്ക് അങ്ങനെയാണ് പേര് എഴുതിയേക്കണ. ഇയാളെ ദീ വഴിപ്പാണ്, ഞാൻ അങ്ങനെ ഫോളോ ചെയ്ത് റോങ് സൈഡിൽ കൂടെ കയറി കേട്ടോ. അപ്പൊ ഇവിടുന്ന് ഇത് നല്ല വഴിയാ കേട്ടോ, ഞാൻ മാപ്പിൽ കണ്ടപ്പോ ചെറിയൊരു വഴിയായിരിക്കും എന്നൊക്കെ വിചാരിച്ചു. നല്ല റോഡാണ്, അപ്പൊ ഇതിലെ അങ്ങനെ പോയിട്ടാണ് ചിക്ലോത്തിലേക്ക് എത്തുക. രണ്ട് സൈഡും കൃഷിയാണ് കേട്ടോ, രണ്ട് സൈഡിലും പാടങ്ങളാണ്. അപ്പൊ മഴക്കാർ ഇങ്ങനെ കൂടി കൂടി വരുന്നുണ്ട്, അതാ ഭോപ്പാലില് മഴ പെയ്യുന്നുണ്ട്, വെളിച്ചവും കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട്. ഈ ചേട്ടൻ കടയിൽ പോണേ. ഓക്കെ, ചിക്ലോ എന്ന് പറയുന്ന സ്ഥലം ആക്ച്വലി എത്തിയിട്ടോ, പക്ഷെ ഇവിടെ നമ്മൾ എത്തിയ ഉടനെ തന്നെ അങ്ങനെ വെള്ളമുള്ള സ്ഥലങ്ങളൊന്നും കാണുന്നില്ല. മാപ്പിൽ ഒരു ലേക്ക് കാണുന്നുണ്ട്, അപ്പൊ വെള്ളത്തിലാണല്ലോ ഇത് ഉണ്ടാവുന്നത്. നമുക്ക് ആ ലേക്കിലേക്ക് പോവാന്ന് വിചാരിച്ചിട്ട് മാപ്പ് ഇട്ട് നമ്മൾ ലേക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വേറെ അങ്ങനെ ജംഗ്ഷനോ കാര്യങ്ങളോ ഒന്നും കണ്ടില്ല കേട്ടോ. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ അങ്ങോട്ട് പോയിട്ട് വല്ല കടകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആൾക്കാരോട് ചോദിക്കാലോ. അങ്ങനെ നമ്മൾ കുറച്ചും കൂടി മുന്നോട്ട് വന്നു, മഴ പെയ്തു തുടങ്ങിട്ടോ. അപ്പൊ നമ്മള് ചിക്ലോത് ഒരു ടൗൺ പോലത്തെ ഒരു ഏരിയ തോന്നുന്നു. ഇവിടെ കൊറേ കടകളൊക്കെ ഉണ്ട്, പക്ഷേ മഴ എപ്പൊ പാടില്ലേ ആ സമയത്ത് കറക്റ്റ് ആയിട്ട് നമുക്കാണെങ്കിൽ ഇന്ന് പുറത്തിറങ്ങി അങ്ങോട്ട് പോകണ്ടേ. അപ്പൊ യാത്രയിലൊക്കെ ആണെങ്കിൽ ഓക്കെ ആണിത്. അപ്പൊ ഇങ്ങനെയാണ് ആദ്യ സ്ഥലം കണ്ടുപിടിക്കട്ടെ, പോയിട്ട് ആരുടെ നിർത്തിയിട്ട് ചോദിക്കാം. അത്യാവശ്യമായിട്ടോ തീരെ കുഞ്ഞ ചാറ്റലൊന്നും അല്ല, അത്യാവശ്യം പെയ്യുന്നുണ്ട്. മഴയുടെ മാത്രല്ല തണുപ്പുണ്ട്, പത്തൊമ്പതാണ് ടെമ്പറേച്ചർ. അപ്പൊ മഴയും തണുപ്പും കൂടി ആകുമ്പോ രസമായിരിക്കും. ഞങ്ങളിപ്പോ ഇങ്ങനെ സ്ഥലം അന്വേഷിച്ച് പോകുമ്പോണ്ടല്ലോ, അവിടെ ഒരു ചേച്ചി പറഞ്ഞ സാധനം വിൽക്കാൻ വെച്ചിട്ടുണ്ട്, വാട്ടർ ചെസ്റ്റ്നട്ട്. ആ സിംഗാട, അത് ഇങ്ങനെ ഇതായിട്ട് എന്താ ചുട്ടിട്ട് തണലില് ചുട്ടിട്ട് അവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ഞങ്ങളിത് കഴിച്ചു നോക്കിയിട്ടില്ല, ഞങ്ങൾ ഇത് കണ്ടിട്ട് എന്താ സംഭവം അറിയാണ്ട് മേടിക്കേണ്ടിരുന്ന കേട്ടോ. അപ്പൊ അത് നമുക്ക് മേടിക്കുകയും ചെയ്യാം, അല്ലെങ്കിൽ കഴിച്ചു നോക്കാം. ഇത് എവിടെ ഉണ്ടാക്കണേന്നും കൂടി നോക്ക്, അല്ല ഉണ്ടാക്കണല്ല കൾട്ടിവേഷൻ എവിടെയും കൂടി അന്വേഷിച്ചു. അപ്പൊ ഇത് ആ ചേച്ചി കാണിച്ചു തരാം കേട്ടോ, ചാക്കുന്ന എടുത്തിട്ട് ഇങ്ങനെയാണ് അത് കിട്ടുക വെള്ളത്തിന്റെ അടിയിൽ നിന്ന്.
और उसके बाद ये आग में डालते हैं। ये पानी में डालता है? हाँ, ये पानी में धुल के और पानी में उबालते हैं। अच्छा, बता रही उबाल रहा है। अच्छा, पानी में सा। हाँ, ये उबल रहा है। ये कहाँ से मिलता है दीदी? ये तालाब में से। यहाँ पे है अभी तो पीने का पानी है, उसमें उसका ही पानी पीते हैं और उसमें ही लगता है। अब जोर होते तो कह देते चल जाओ दूर है, इसलिए बोलते दूर है। हाँ, आप खींचना है तो जेठा से थोड़ा, मतलब जी दुकान लगी, एक और दो दुकान और लगी। ഞങ്ങള് ചിലപ്പോൾ സിംഹാരയൊക്കെ മേടിച്ച് ആ ചേച്ചിയുടെ അടുത്ത് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞു. അപ്പോൾ ഇത് ആ പച്ചക്കളറും അല്ലെങ്കിൽ ചുമന്ന കളറിലും വരുന്ന മണ്ണിൻ്റെ അടിയിൽ നിന്ന് എടുക്കില്ലേ, അത് അവർ കഴുകിയിട്ട് ഒരു പാട്ടയിൽ വെള്ളം നിറച്ചിട്ട് അതിൻ്റെ അകത്തിട്ടിട്ട് വേവിക്കുകയാണ്. അപ്പോൾ വേവിച്ച് കഴിയുമ്പോഴാണ് ഇത് ഈ കളറാണ് ഞങ്ങൾ പക്ഷെ വിചാരിച്ചത്. ചുട്ട് പക്ഷെ ചുട്ടും കഴിക്കുന്നുണ്ട് കേട്ടോ ആൾക്കാർ. ചുടുമ്പോൾ ഹാർഡാണ്, ഭയങ്കര കൂട്ടിയിട്ടാണ് കഴിക്കണം. നമുക്കിപ്പോൾ ഇത് ഇങ്ങനെ പുറത്തെടുക്കുമ്പോൾ ഇത് ഇങ്ങനെ വരും കേട്ടോ, ഈ ഒരു ഹാർട്ടിന്റെ ഷേപ്പിൽ അല്ലേ, ആ ഒരു ലവ് ഷേപ്പിൽ വരുന്നുണ്ട്. അപ്പോൾ കഴിച്ചോക്കാം. ഉരുളക്കിഴങ്ങൊക്കെ, അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങല്ല, ഒരു കുറച്ചും കൂടി എന്താ പറയുക, മധുരക്കിഴങ്ങിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ്, ചെറിയൊരു, അതായത് മധുരക്കിഴങ്ങ് പുഴിയും കഴിക്കുമ്പോൾ അങ്ങനത്തെ ഒരു കിഴങ്ങ് വർഗ്ഗമാണ്. അപ്പോൾ ശരിക്കും അപ്പോൾ ആ ടേസ്റ്റാണ് വരുന്നത്. അപ്പോൾ കൊള്ളാം, കഴിച്ചോക്കെ. നമ്മുടെ അവിടെ കപ്പ കൂട്ടിട്ട് ചമ്മന്തി ഒക്കെ കൂട്ടി കഴിക്കില്ലേ, കാന്താരി, അതുപോലെ കാന്താരി പോലെ കഴിച്ചാൽ നല്ല. ഞങ്ങളെ റോട്ടിൽ തന്നെ ഇന്ന് രണ്ടു മൂന്ന് സിംഹാരയും കൂടി കഴിച്ചിട്ട് പതുക്കെ വണ്ടി എടുത്ത് നീങ്ങുക കേട്ടോ. അപ്പൊ ആ ചേച്ചി പറയണത് ചെളിയായിരിക്കും നിങ്ങൾക്ക് പോകാൻ ബുദ്ധിമുട്ടാന്നൊക്കെയാണ് അവര് പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടോ. അത് നീ ഹിന്ദിയാണോ അതോ എനിക്ക് ഹിന്ദി അറിയാത്തോണ്ടാണോന്ന് അറിയില്ല. അപ്പൊ കുറച്ചും കൂടി പോയി നോക്കിയാൽ കാണാന്നുള്ള ഒരു ഐഡിയയിലാണ് പറഞ്ഞത്. അവിടെ ആൾക്കാർ ഇതുപോലെ വിൽക്കാൻ വെച്ചിട്ടുണ്ടാവും. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് പറയണത്. താലാബ് നമ്മുടെ ലെഫ്റ്റിലാണ് വരണേ, പക്ഷേ ഇവിടെയൊക്കെ ആൾക്കാർ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. കടുകുപാടമുണ്ട്. വഴിയിൽ എന്റെ ചേട്ടനടുത്ത് ചോദിച്ചു കേട്ടോ സിംഗാര ഉണ്ടോന്ന്. ആ ചേട്ടൻ പറഞ്ഞത് താലാബിലുണ്ട്, എന്റെ കൂടെ വാ, ഞാൻ കാണിച്ചു തരാം. നിറച്ച് ചെളിയാ, അപ്പൊ എന്താവും അറിയില്ല. അങ്ങോട്ട് പോവാൻ പറ്റുമോ? നനയാതെയൊന്നും ചെളിയാവതും നടക്കും തോന്നുന്നില്ല അല്ലേ. ആള് പതുക്കെ ഫ്രണ്ടിലേക്ക് നടന്നു കേട്ടോ. അവർക്കൊരു കട അവിടെ ഉണ്ട് കേട്ടോ, നമ്മൾ നേരത്തെ അത് കഴിച്ച പോലത്തെ അങ്ങനൊരു ചെറിയ ഷീറ്റൊക്കെ ഇട്ട് ഒരു സംഭവം ഉണ്ട്. ഇതിൻ്റെ ഇടയിൽ കൂടെ ഒരു കുഞ്ഞി കൊളുത്തി പിടിച്ച ബാഗ് അസൂക്ഷിച്ച് തന്നെ അതിൽ ഇതുണ്ട് കേട്ടോ മുള്ള. യാസെ അച്ഛാ, ആ ഹാ, ഈ അക്കായ ജഗ തോ ആ യാസേലേക്ക് ഓ മനാത്തേ ഓക്കെ. അച്ഛാ, അഭി തോ സീസൺ ഹൈ ഇസ്കാ? ഹാ അഭി തോ ചൽ റഹാ ഹൈ. അച്ഛാ, और चलेंगे 8-15 रोज, उसके बाद में खत्म हो जाएगा. हाँ, नाव में जाके तोड़ते हैं जी. तो पानी के अंदर घुसने का नहीं, पानी के अंदर घुसने नहीं, उस पे नाव पे बैठ जाते हैं. हाँ, हाथों से टोलते जाते हैं, किस्ती को आगे बढ़ा रहे हैं. अच्छा अच्छा, नहीं अभी तो निकल गए भाई साहब सब लोग. अच्छा, अब भी हाल ही निकले वाले. हाँ हाँ हाँ, यहाँ से जा सकते हैं थोड़ा? हाँ चले जाओ ना, कोई दिक्कत नहीं है. ठीक है, आपका नाम? मेरा नाम गोलू. गोलू जी, थैंक यू. ഇവിടെ ഗോലു എന്ന് പറഞ്ഞിട്ട് ഒരു പയ്യനെ പരിചയപ്പെട്ടു കേട്ടോ, ആ മോളിൽ നമ്മൾ കണ്ടില്ലേ. അപ്പോൾ ഗോലു പറയുകയാണ് അത് ഗോലുവിൻ്റെ ഏരിയ ആണ് കേട്ടോ ഈ ഈ കൾട്ടിവേഷനൊക്കെ. അപ്പോൾ ഇവിടെയാണ് സിംഹാര കൾട്ടിവേറ്റ് ചെയ്യുന്നത്. അവിടെ നമ്മുടെ ബാക്കിൽ രണ്ട് മൂന്ന് തോണിയൊക്കെ കിടക്കും, തോണിയല്ല രണ്ട് അങ്ങനെ വഞ്ചി പോലെ കിടക്കുന്നുണ്ട്, ഇങ്ങനെ അലുമിനിയത്തിൻ്റെ ഷീറ്റ് കൊണ്ട് ഉണ്ടാക്കിയത്. അപ്പോൾ അതിൽ പോയിട്ടാണ് പൊട്ടിക്കുന്നത്. അപ്പോൾ ചില സ്ഥലത്ത് ആൾക്കാർ നടന്നു പോയിട്ടും പൊട്ടിക്കണ കാണാണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഇവിടെ പൊട്ടിക്കുന്നില്ല, അപ്പുറത്ത് പറമ്പിലുണ്ടായിരുന്നു, അതായത് അപ്പുറത്ത് ആ കുളത്തിലുണ്ടായിരുന്നു. പക്ഷേ അത് ശ്രദ്ധിച്ച് നടക്കാനാണ്, ഫുൾ ചെളിയാണ്, ഇത് ഉണ്ടാവും താന്ന് പോകുന്നുണ്ട് ചവിട്ടുമ്പോൾ ചെറുതായിട്ട്. അപ്പോൾ അപ്പുറത്തൊരു പറമ്പിൽ ഉണ്ടായിരുന്നു, ഈ നോക്കി വരണേ അവിടെ. പക്ഷേ ആൾ പൊട്ടിച്ച് അല്ലെങ്കിൽ ആൾക്കാർ പൊട്ടിച്ചിട്ട് പോയി, ഇന്ന് ഇനിയിപ്പോൾ ഇല്ല, അതുകൊണ്ട് കാണാൻ പറ്റില്ല. വേണമെങ്കിൽ കുറച്ചും കൂടി അങ്ങോട്ട് നടന്നാൽ ചിലപ്പോൾ കാണാം, അവർക്ക് അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഇതിൽ അങ്ങനെ നടന്ന് നോക്കാമെന്ന് വിചാരിക്കുകയാണ്. വണ്ടി മുകളിൽ അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. Thank you.
ഇവിടെയൊന്നും ആരെയും കാണാനില്ല കേട്ടോ. ഞങ്ങൾ ഒന്ന് ഡ്രോൺ പറത്തി നോക്കി, അത്രയും ദൂരം നടക്കണ്ടല്ലോ, അപ്പോൾ അവിടെയൊക്കെ ആരെങ്കിലും ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട്. പക്ഷെ ആരും എല്ലായിടത്തും ഇങ്ങനെ വഞ്ചിയൊക്കെ കമത്തിയിട്ടേക്കാണ്, അപ്പോൾ ആരും എടുക്കുന്നില്ല ഇവിടെ ഒന്നും. അപ്പോൾ ഞങ്ങൾ പതുക്കെ തിരിച്ച് മുകളിലേക്ക് കയറാമെന്ന് വിചാരിക്കുകയാണ്. ഇവിടെ കൂടെ വേറൊരു വഴിയുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ നിറച്ച് ഈ എന്താ പറയുക, ഒരു ചേറിൻ്റെ ഒക്കെ ഒരു നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. ആക്ച്വലി ഇവിടെ നിന്ന് കാണുന്നതിനേക്കാളും ഭംഗി മുകളിൽ നിന്നുള്ള വ്യൂ ആയിരുന്നു. നല്ല രസമുണ്ട്. പിന്നെ ഇവിടെ നോക്കുമ്പോൾ ഈ ചെടി അങ്ങനെ അടുത്ത് കാണില്ലല്ലോ, പക്ഷെ മുകളിൽ നിന്ന് നമുക്ക് ചെടി ഈ ഡ്രോണിൻ്റെ സ്ക്രീനിൽ കൂടെ നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. അപ്പം മഴയും കൂടി പെയ്തുകൊണ്ട് ആ പച്ചപ്പും എല്ലാം അങ്ങനെ നല്ല അടിപൊളിയാണ്. നമുക്ക് എന്തായാലും മുകളിലേക്ക് പോവാം. അപ്പോൾ അത് ലക്ഷ്മി പറഞ്ഞില്ലേ, മുകളിൽ നിന്ന് കാണുന്ന വ്യൂ അപ്പോൾ ശരിക്കും ഇങ്ങനെ ഇങ്ങനെ വരമ്പൊക്കെ പോലെയാ കേട്ടോ. അതായത് ഇങ്ങനെ അതിങ്ങനെ ഒറ്റയടിക്ക് ഇങ്ങനെ കൂട്ടം കൂടി വളരുമെന്നല്ല, അത് നട്ടേക്കുന്നത് തന്നെയാണ്. അപ്പോൾ നമുക്ക് ആ ഒരു ഗ്യാപ്പൊക്കെ കാണാം, അതിൻ്റെ ഇടയിൽ കൂടെ ഇവർക്ക് വഞ്ചി കൊണ്ടുപോകാനോ അല്ലെങ്കിൽ നടക്കാനുള്ള ഗ്യാപ്പൊക്കെ കാണാം. ഞങ്ങളിതേ തിരിച്ച് മുകളിലേക്ക് നടന്ന് കയറി കേട്ടോ. ആ ഈ സാധനം കുറച്ചും കൂടി മേടിക്കാമെന്ന് വിചാരിക്കുകയാണ്. ഇവിടെ ആ ചേച്ചി ഉണ്ടാക്കുന്നുണ്ട്, നേരത്തെ കണ്ട ഗോലുവിൻ്റെ കടയാണ് കേട്ടോ. ഗോലു ഭായ് ഗയാ ബന്ദർ ഭഗവാനെ ഗിയാ ഭയ്യാ ആ ബന്ദർ ഭഗവാനെ വോ ബന്ദർ നുസ്ഖാൻ കർതേ നാ സിംഗാളി ലേ ലേ ഭക്തി അച്ഛാ तो उन्हें रखेदने का हो. अच्छा अच्छा, ये आप यहाँ बनाते हैं ना वहाँ पे? अच्छा वो बन रहा है सिंगार. हाँ हाँ हाँ, हमें भी देना 10-20 रुपए का. ഒരു പുതിയ ഇൻഫർമേഷൻ ഉണ്ടോ. അപ്പം ഞാൻ അവിടെ ആൻറ്റിയുടെ അടുത്ത് കൂടി ഞാൻ സംസാരിക്കുമായിരുന്നു. ഇത് കാടാണോ എന്നൊക്കെ ചോദിച്ചത്. അപ്പോൾ ഇത് മൊത്തം നവാബിൻ്റെ ആണ് അത്രേ. അപ്പോൾ പട്ടാവടി ഫാമിലി അല്ലേ സൈഫ് അലിഖാൻ്റെ. അപ്പം ഈ കാണുന്ന ഫോറസ്റ്റ്, ഈ ലേക്ക്, ഇത് മൊത്തം സൈഫ് അലിഖാൻ്റെ ഓണർഷിപ്പിലുള്ളതാണ്. അവരത് ലീസിന് കൊടുത്തേക്കാണ്. അപ്പോൾ ആൻറ്റി പറഞ്ഞത് ഈ ചിക്ലോതിൻ്റെ ഏകദേശം 95% ഓൺ ചെയ്യുന്നത് സൈഫ് അലിഖാൻ ആണത്രേ. അപ്പോൾ ഇവർക്ക് ഇവിടെ 2500 മുതൽ 5000 ഏക്കർ ഏരിയ ഉണ്ട് ഇത്ര ഇത് മൊത്തം. അപ്പോൾ സൈഫ് അലിഖാൻ്റെ ഗ്രാൻഡ് മദർ ഈ ഭോപ്പാലിലത്തെ ഹമീദുള്ള, അങ്ങനെ എന്തോ പറഞ്ഞു, ഹമീദുള്ള ഖാനോ അങ്ങനെ ആരുടെയോ മകളാണ് സൈഫ് അലിഖാൻ്റെ ഗ്രാൻഡ് മദർ, ലാസ്റ്റ് നവാബിൻ്റെ. അപ്പോൾ അങ്ങനെ ഇവർക്ക് കിട്ടിയ ഭൂമിയാണ് ഇത്ര. അപ്പോൾ ഈ കാണുന്ന കാടൊക്കെ മൊത്തം സൈഫ് അലിഖാൻ്റെ ആണെന്ന്. എൻ്റെ ദൈവം, എനിക്ക് എന്തായാലേ 2500 മുതൽ 5000 ഏക്കർ, പോട്ടെ 1000 ഏക്കറായി തന്നെ. എൻ്റെ അമ്മോ, അവർ പറയുമായിരുന്നു ഈ ലേക്കിന്റെ ഓണർഷിപ്പിന്റെ പേരിൽ എന്തൊക്കെയോ കേസുകളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അതിന്റെ വേർഡിക്റ്റ് എന്താണെന്നൊന്നും ആ എനിക്ക് അറിയില്ല കേട്ടോ. പക്ഷെ കേസ് നടക്കുന്നുണ്ടായിരുന്നു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയാ. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടല്ലോ, ഞങ്ങളിങ്ങനെ ഷോക്ക്ഡ് ആയി പോയി. എന്നിട്ട് ഞങ്ങക്ക് എത്ര സ്ഥലങ്ങൾ ഇവർക്ക് ഇതൊക്കെ ഇങ്ങനെ നോക്കിയെത്തനല്ലേ. പൂരാ ചിക്ലോദ് അവരുടെ ആണെന്നുള്ള ഒരു ഇതിലാണ് അവർ പറയണത്. ജസ്റ്റിനായിട്ട് മേടിച്ച് കുറച്ച് ദൂരം കേട്ടോ, മാക്സിമം ഒരു 200 മീറ്റർ മുന്നോട്ട് പോയപ്പോൾ ഇവിടെ വലിയൊരു പറമ്പ് പോലെ കണ്ടു കേട്ടോ. ഞങ്ങൾക്ക് എന്തായാലും വിശക്കുന്നുണ്ട്. അപ്പോഴാണ് ലക്ഷ്മി പറഞ്ഞത് നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കാമെന്ന്. ഈ ചെസ്റ്റ്നട്ട് വെച്ചിട്ട് എന്തോ ഒരു സാധനം ലക്ഷ്മിയുടെ മൈൻഡിലുണ്ട് കേട്ടോ, അത് വെച്ച് ഉണ്ടാക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. ഈ ചെസ്റ്റ്നട്ട് എന്ന് പറഞ്ഞാൽ അത് നട്ടല്ല കേട്ടോ, അതൊരു കിഴങ്ങാണ്. അതിൻ്റെ പേര് ചൈനീസ് ചെസ്റ്റ്നട്ട് എന്നൊക്കെയാണ്. വാട്ടർ ചെസ്റ്റ്നട്ട്, സോറി ചെസ്റ്റ്നട്ട് അല്ല വാട്ടർ ചെസ്റ്റ്നട്ട്. അപ്പോൾ ഞങ്ങളിത് ഇവിടെ വണ്ടി നിർത്തി ഇവിടെ എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിക്കുകയാണ്. എന്താ സംഭവം എന്നറിയില്ല, എന്തോ ഈ കപ്പ പോലത്തെ ഒരു സാധനമാണ് മൈൻഡിൽ. അപ്പോൾ പ്ലാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കപ്പ പുഴുക്ക് ഉണ്ടാക്കില്ലേ, കപ്പ ഒക്കെ വേവിച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഉള്ളി മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് കപ്പ പുഴുക്ക് ഉണ്ടാക്കില്ലേ. അപ്പം ഉള്ളിയൊന്നുമില്ല, സവോളയൊക്കെ വെച്ചിട്ട് നമുക്കിത് ഈ ഷെല്ലിൻ്റെ ഉള്ളിൽ നിന്ന് പൊളിച്ചെടുത്തിട്ട് ഒന്ന് ഹാഫാക്കി ചോപ്പ് ചെയ്യാം. ചോപ്പ് ചെയ്തിട്ട് കപ്പ പുഴുക്കിൻ്റെ പകരം ഇത് വെച്ചിട്ട് നമുക്ക് പുഴുക്ക് ഉണ്ടാക്കാം. പുഴുക്കും ക്യാൻ ഫിഷ് ഇരിക്കുന്നുണ്ട്, അത് വെച്ചിട്ട് ഇതിന് പേസ്റ്റ് പോലെ എന്തെങ്കിലും പരിപാടിയൊക്കെ. അപ്പം കപ്പിയും മീനും പകരം നമുക്ക് വാട്ടർ ചെസ്റ്റ്നട്ടും മീനും കൂടി കഴിക്കാം. ഏകദേശം അതേ ടേസ്റ്റ് തന്നെ കേട്ടോ. ഞങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ ഇപ്പോൾ ലക്ഷ്മി എണ്ണം, ഞങ്ങൾ അവിടെ നിന്ന് കുറച്ചും കൂടി മേടിച്ചു കേട്ടോ ആൻറ്റി അടുത്ത് നേരത്തെ കണ്ടില്ലേ. അപ്പോൾ ഇത് മുഴുവൻ നമുക്കൊന്ന് പൊളിച്ചെടുക്കാം, എന്നിട്ട് മീനും കൂട്ടി അടിക്കാം. ഞങ്ങളിത് കുറേ ഉണ്ടാവും എന്ന് വിചാരിച്ചു കേട്ടോ, പക്ഷെ കുറച്ചേ ഉള്ളൂ കേട്ടോ. അത് കവറിൽ കിടക്കുമ്പോൾ നിറച്ചുള്ള പോലെ തോന്നി. ഞങ്ങളുടെ അടുത്ത് നിന്ന് അവർ 250 ഗ്രാമിന് 20 രൂപ വെച്ചിട്ടാണ് കേട്ടോ മേടിച്ചത്. പക്ഷെ അപ്പുറത്ത് ആൾക്കാരുടെ അടുത്ത് നിന്നൊക്കെ കിലോനെ 40 രൂപ വെച്ചിട്ടാണ് മേടിക്കുന്നത്. അപ്പോൾ നമ്മൾ ടൂറിസ്റ്റാണ്, പുറത്തു നിന്നാണ്, നമ്പർ പ്ലേറ്റൊക്കെ കാണുമ്പോൾ അവർക്ക് മനസ്സിലാവുമല്ലോ എടുത്തുകാരെല്ലാം. അപ്പോൾ അതെ ലക്ഷ്മിയുടെ കൈ മൊത്തം ഇതേ കരിയാണോ കളറാണോ എന്താണോ ആയിട്ടുണ്ട്. പിന്നെ ഇതേ
നമ്മൾ ഭക്ഷണം ഉണ്ടാക്കാൻ നിർത്തിയപ്പോൾ സാധാരണ ഉണ്ടാവുന്ന പോലെ കുറച്ച് ആൾക്കാരൊക്കെ വന്നിരിക്കുന്നുണ്ട് സൈറ്റിൽ. ആ ചെറിയ പട്ടികുട്ടി ഇത് നന്നായിട്ട് കഴിക്കുന്നുണ്ട്, രണ്ടെണ്ണം കഴിച്ചു. ആ മഴ പെയ്ത് കഴിഞ്ഞപ്പോഴല്ലോ തണുപ്പിന് ചെറിയൊരു ഒരു കുറവുണ്ട്, പിന്നെയും പക്ഷേ നല്ലോണം കറുത്തിട്ടുണ്ട് കേട്ടോ. ഈ സംഭവം ഉണ്ടാക്കാൻ പോണ ഞങ്ങൾക്ക് യാതൊരു ഐഡിയ ഇല്ല, ഇത് എങ്ങനെ വരും, ഇത് ടേൺ ചെയ്തല്ലേ, ഒരു ഐഡിയ ഇല്ല. എന്തായാലും പക്ഷെ ഇത് ഒരു പ്രാവശ്യം പുഴുങ്ങിയതാണ്, അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല, അധികം വേവിക്കേണ്ടി ഒന്നും വരില്ലല്ലോ. ഒരു പ്രാവശ്യം വെള്ളത്തിലിട്ട് ഇതാക്കിയതല്ലേ. കടുക് ഇട്ട് സവോളയും പച്ചമുളകും ഒക്കെ കൂടി വഴറ്റി അതിലേക്ക് മുളക് പൊടി മഞ്ഞപ്പൊടി ഇട്ടിട്ട് ചെസ്നട്ട് ഇട്ടിട്ട് ഒന്ന് പുഴുക്ക് പോലെ ആക്കി എടുക്കാം കേട്ടോ. കുറച്ച് വെള്ളമൊക്കെ ഇട്ടിട്ട് പൊട്ടിക്കൊണ്ടിരിക്കുക. കടുക് പുഴുക്ക് പോലെയാണ് ഉണ്ടാക്കണേ, മൊത്തം കുഴഞ്ഞിരിക്കും. അപ്പൊ അങ്ങനെയാണോ ചെയ്യണത്? ഞാൻ വിചാരിച്ചു ഇങ്ങനെ കപ്പ ഇങ്ങനെ ചെണ്ട കപ്പേ കിട്ടില്ല, അതുപോലെ ഉണ്ടാക്കാനായിരുന്നു കേട്ടോ. ഇവിടെ ആൾക്കാരൊക്കെ ഇങ്ങനെ അപ്പുറത്ത് കുറച്ച് വീടുകളൊക്കെ ഉണ്ട് കേട്ടോ ദൂരെ. അപ്പോൾ അവിടെ നിന്നൊക്കെ ആൾക്കാർ ഈ വഴി ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്, ചിലർ ബൈക്കിൽ പോകുന്നുണ്ട്, അപ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കുന്നുണ്ട്. ഈ നോട്ടമല്ല കേട്ടോ, ആൾക്കാരിങ്ങനെ എന്താണ് ഇവിടെ നടക്കണേന്നുള്ള പോലത്തെ ഒരു നോട്ടം. ഇതിങ്ങനെ വിശന്നിട്ടുള്ള നോട്ടമാണ്. ഞങ്ങളുടെ ഒന്നുമില്ല, ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു, അത് മൂന്ന് പേർക്കും കൂടിയിട്ട് ഡിവൈഡ് ചെയ്ത് കടന്നു കൊടുത്തു. അവരതേ രണ്ടുപേരും കിടന്നുറങ്ങി. ഇവിടുത്തെ ആൾക്ക് മതിയായിട്ടില്ല. അത് ഞങ്ങൾ പുഴുക്ക് പോലെ ഉണ്ടാക്കാന്നാണ് വിചാരിച്ചത്, പിന്നെ ഡിസ്കസ് ചെയ്ത് ഇപ്പൊ തൽക്കാലം ജസ്റ്റ് ഒന്ന് ഷോർട്ട് ചെയ്തെടുക്കാന്ന് വിചാരിച്ചു. എന്താവെന്ന് അറിയില്ല കേട്ടോ, കാരണം ഇതിന്റെ നമുക്ക് കുക്കിംഗ് ഒന്നും അറിയില്ലല്ലോ. എന്തായാലും ഇട്ടു നോക്കാം. ഇതൊരു പരീക്ഷണം മാത്രം, ഇവിടുത്തെ ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ തല്ലി കൊല്ലു കേട്ടോ. ഇല്ല, ഇത് വെച്ചിട്ട് ഞാൻ യൂട്യൂബ് നോക്കുമായിരുന്നു, ഇത് വെച്ചിട്ട് ഇവര് ചൈനീസ് ക്രിസ്പി ഫ്രൈസ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്, മഞ്ചൂരിയൻ ഉണ്ടാക്കുന്നുണ്ട്, സാലഡ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഈ സാധനം ചൈനീസ്, അതായത് ഈ ചൈന നമ്മുടെ ചൈനീസ് അല്ല, ശരിക്കുള്ള ചൈനക്കാർ ഇത് ഒരുപാട് ഉപയോഗിക്കും അത്ര. അങ്ങനെയൊക്കെ വായിച്ചു ഞങ്ങൾ ഇതിനെക്കുറിച്ച് വായിച്ചപ്പോൾ. അപ്പോൾ ഇത് സോർട്ട് ചെയ്തെടുക്കുമ്പോൾ വെറൈറ്റി ഷേപ്പും അതിൻ്റെ ഇതൊക്കെ അല്ലേ, നല്ല ഷേപ്പല്ലേ. നമ്മുടെ വാട്ടർ ചെസ്റ്റ്നട്ട് ഒന്ന് വേവുന്നവരെ നമുക്ക് ആ ഭാഗത്തേക്ക് ഒന്ന് പോയിട്ട് വരാം കേട്ടോ. അവിടെ വീടുകളൊക്കെ ഉണ്ട്, അപ്പോൾ ആ ഭാഗത്താണ് കേട്ടോ നമ്മുടെ, നമ്മൾ നേരത്തെ കണ്ട ആ ലേക്കൊക്കെ നമുക്ക് ചെറിയൊരു ഭാഗം കാണാൻ പറ്റും ലേക്കിൻ്റെ. ലക്ഷ്മീനെ എപ്പോഴും കുക്ക് ചെയ്യാന്ന് ഞാൻ കുക്ക് ചെയ്യിപ്പിക്കുന്നൊന്നല്ല കേട്ടോ, ലക്ഷ്മിക്ക് കുക്ക് ചെയ്യാൻ ഇഷ്ടമാണ്, എനിക്കും കുക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അത് വിട്ട് തരാത്തതാണ്. എപ്പോഴെങ്കിലും ഞാൻ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ തരില്ല, ഞാൻ ചെയ്യാമെന്ന് പറയും. അപ്പോൾ അതാണ് എപ്പോഴും, അല്ലെങ്കിൽ ഇതിനു മുമ്പ് ആരോ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു എന്താ എപ്പോഴും ലക്ഷ്മീനെ കൊണ്ട് കുക്ക് ചെയ്യിക്കുന്നത്. അങ്ങനെ ലക്ഷ്മീനെ കൊണ്ട് കുക്ക് ചെയ്യിക്കുമെന്നല്ല, ലക്ഷ്മിക്ക് കുക്ക് ചെയ്യണമെങ്കിൽ കുക്ക് ചെയ്യണ്ട, അത് ലക്ഷ്മിയുടെ ഇഷ്ടത്തിന് ലക്ഷ്മി ചെയ്യണം. അപ്പോൾ അത് ഇവിടെ ഒരു ബണ്ടൊക്കെ ഉണ്ട് കേട്ടോ, ഈ ഭാഗത്തൊരു ബണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് കൂടെ വെള്ളമൊക്കെ ഒഴുകിപ്പോയിരുന്നതാണ്, ഇപ്പോൾ മഴക്കാലമൊന്നും അല്ലാത്തതുകൊണ്ട് വെള്ളമൊന്നും പോകാത്തതാണ്. ഇവരുടെ ആ വീട്ടിലെ കൾട്ടിവേഷനൊക്കെ ഉണ്ട്, എന്തൊക്കെയോ അങ്ങനെ പടർത്ത് അങ്ങനെ എന്തോ കാണുന്നു, എനിക്ക് ക്ലിയറായിട്ട് കാണുന്നില്ല. ഇവിടുന്ന് മൾബറിയോ എന്തോ ഒരു സാധനം കേട്ടോ, ഈ ഭാഗത്ത് എവിടേക്കോ മൾബറി കൃഷിയൊക്കെ ആൾക്കാർ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വെള്ളം ഉണ്ടാകുന്നൊരു ഐഡിയയെല്ലാം ഞങ്ങളുടെ വന്നു, പക്ഷേ ഇവിടെ വെള്ളമില്ല. ഞാൻ ഒന്ന് സന്തോഷിച്ചു, ഇവിടെ പാത്രമൊക്കെ കഴുകാമല്ലോ എന്ന് വിചാരിച്ചു, പക്ഷേ വെള്ളമില്ല. ഞാൻ ഈ വഴി കുറച്ചങ്ങോട്ട് നടന്നു നോക്കി കേട്ടോ. അപ്പോൾ അവിടെ ഒരു വീടും കുറച്ച് ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ട്. അവരൊന്നും അങ്ങനെ അത്ര ഫ്രണ്ട്ലി ആയിട്ട് തോന്നിയില്ല, അപ്പോൾ അതുകൊണ്ട് അവിടെ അധികം നേരം വീഡിയോ എടുത്തില്ല. അവർക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടില്ലാത്ത പോലെയായിരുന്നു നമ്മളങ്ങോട്ട് ചെന്നപ്പോൾ. അപ്പോൾ അവിടെ നമുക്ക് ആ ലേക്കും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് കാണാം കേട്ടോ, നല്ല ഭംഗിയുണ്ട്. ആൾക്കാർ ചിലവർ അവിടെ ഇരുന്നിട്ട് ദൂരെ അലക്കുന്നൊക്കെ കാണാനുണ്ട്. പിന്നെ ഈ വീട്ടിലായാലും ശരി, ഒരു പശുക്കുട്ടിയുണ്ട്, പിന്നെ അവർ ചെറിയ ചെറിയ പച്ചക്കറി കൃഷിയും ഒക്കെ ആയിട്ട് ശരിക്കും ആ ലേക്കിൻ്റെ തീരത്ത് തന്നെയാണ്. അപ്പോൾ അവിടെ നിന്ന് ആ ലേക്ക് ഓവർഫ്ലോ ആയിട്ട് ആ വെള്ളം ഇങ്ങനെ വന്ന് ഇതിൽ ഒഴുകി പോകുന്നതാണ് തോന്നുന്നത് കേട്ടോ. നല്ല നിറച്ച് വെള്ളമുള്ളപ്പോൾ, പക്ഷെ ഇപ്പോൾ ഒന്നുമില്ല. ലക്ഷ്മി അവിടെ ഉണ്ട്, അവിടെ ഉണ്ട്, അവിടെ ഉണ്ട്, അവിടെ ഉണ്ട്. അടച്ചു വെച്ചോ? അടച്ചു വെച്ചു, അല്ലെങ്കിൽ ഉണ്ടല്ലോ, ഒട്ടും ആവുന്നില്ല. ഞങ്ങൾക്കിത് പിശുക്കിയിട്ടാണല്ലോ, അപ്പോൾ ഇത് അടച്ചു വെച്ചില്ലാന്നുണ്ടെങ്കിൽ കുറേ വെള്ളം വേണ്ടി വരും, അല്ലെങ്കിൽ കുറേ സമയം ഇത് കത്തിച്ചുകൊണ്ടേ ഇരിക്കേണ്ടി വരും, അപ്പോൾ നമുക്കത് നഷ്ടമാണ്. അപ്പം ഞാൻ വിചാരിച്ചു ജസ്റ്റ് നമ്മൾ ഊണ് വയ്ക്കാൻ വേണ്ടി ഇതുവരെ ഉപയോഗിക്കാത്തൊരു പ്ലേറ്റ് ഉണ്ട്, ആ പ്ലേറ്റ് ഉപയോഗിക്കാം. ആകെ വൃത്തികേടായിട്ട് കിടക്കുകയാണ് കേട്ടോ കാറിൻ്റെ ബാക്കിൽ. ഇതാണ് അച്ഛൻ തന്ന കേക്ക് കേട്ടോ, നമ്മുടെ ഫാദർ തന്ന കേക്ക്, അതെ ജോയ് ടു ദ വേൾഡ് ഒരു കേക്ക് തന്നിട്ടുണ്ട്. ഇത് അതിനേക്കാൾ വേറൊരു സാധനം ഉണ്ട് കേട്ടോ, ഇത് സിസ്റ്റർ തന്നാണ്, നമ്മുടെ അവിടെ നിന്നില്ലേ ഭോപ്പാലിലെ സിസ്റ്റർ തന്നാണ് സോൻ പാപ്പിടി. പിന്നെ സിസ്റ്റർ വേറെയും കുറേ സാധനങ്ങൾ തന്നിട്ടുണ്ട്, ഇവിടെ കുറേ കറുമുറു ഐറ്റംസ്, മുറുക്ക്, തക്കാളി മുറുക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ കുറേ സാധനങ്ങൾ. ഇതൊന്നും കഴിച്ച് തീരാൻ പോകണില്ല, കുറേ ഉണ്ട്. ഞങ്ങൾ കുറേ പറഞ്ഞു വേണ്ട ഇത്രയും തരല്ലേ, ഫാദറിൻ്റെ അടുത്ത് പറഞ്ഞു കേക്ക് ഫാദർ കഴിച്ചോ. ഒരു ഡയറി ഒക്കെ തന്നിട്ടുണ്ട്, നമ്മൾ രത്ലാമിന്ന് കുറേ സ്നാക്സ് വാങ്ങിയിട്ടുണ്ടല്ലോ, അതന്നെ ഞങ്ങൾ
അതിലാകെ ഒരു മസാല കപ്പലണ്ടിണ്ടതില്ല അത് മാത്രമേ കഴിച്ചിട്ടുള്ളൂ ബാക്കിയൊന്നും തുറന്നിട്ടും തൊട്ടിട്ടും കൂടിയില്ല അടച്ചു വെച്ചിട്ടും കുറെ നേരം എന്തേ കുക്ക് ചെയ്തിട്ട് ഈ സാധനം ഉടയുന്നില്ല കേട്ടോ ചെറുതായിട്ട് ഉടയുണ്ട് പക്ഷെ ഇങ്ങനെ സ്മാഷ് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഇങ്ങനെ സ്മാഷ് ആവുന്നില്ല അപ്പോൾ ഞങ്ങൾ ഇതിലേക്ക് മാറ്റാന്ന് വിചാരിക്കുകയാണ് സാധനം കുക്കൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഓൾറെഡി കുക്ക് ചെയ്തതാണ് എന്നാലും കുക്കായിട്ടുണ്ട് വിചാരിത് ഇതെന്ത് മീന അയിലാണല്ലേ ഇത് ഓയിലാ കേട്ടോ ഇന്ന് നമുക്ക് ഓയിൽ തന്നെ എടുക്കും ഈ ഓയിൽ എടുക്കും എത്ര മതിയോ മൊത്തം പൊട്ടിക്കണോ അത്ര മതി എത്ര മതി വലിയ മൂന്ന് പീസുണ്ട് നമ്മുടെ മീൻ ഫ്രൈ അഥവാ ടിൻപിൻ മീൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് അത് രണ്ടും കൂടി ടേസ്റ്റ് ഉണ്ടാവുമെന്ന് വിചാരിക്കുക കേട്ടോ സംഭവം നല്ല കാണാനൊക്കെ ഭംഗിയുണ്ട് ഇതും അതെ മറ്റേ ലക്ഷ്മി ഉണ്ടാക്കി മറ്റേ സാധനം അതെ കാണാൻ നല്ല രസമൊക്കെ ഉണ്ട് കപ്പാന്നാണ് വരണത് ആൾക്കാരൊക്കെ ബൈക്കിൽ വന്നിട്ട് ഇങ്ങനെ നോക്കി നോക്കി പോകുന്നുണ്ട് കേട്ടോ ഇനി ആരും വെച്ചാലും ഞാൻ പറയും സേഫ് അലി ഖാന്റെ പറമ്പ താനാരോ അപ്പൊ ഞങ്ങൾ പതുക്കെ ഇതിലേക്ക് സെർവ് ചെയ്യാന്ന് വിചാരിക്കുകയാണ് ഇന്നലെ നമ്മുടെ ഫാദർ പറയായിരുന്നു കേട്ടോ ഈ ഈത്കടി ഭാഗത്ത് താലാബ് എന്ന് പറഞ്ഞിട്ട് ഒരു ഡാം ഉണ്ട് അത്ര അപ്പൊ അവിടെ മീനൊക്കെ ഭയങ്കര സുലഭമായിട്ട് കിട്ടത്ര അപ്പോൾ മഴക്കാലം ഒക്കെ ആയിക്കഴിഞ്ഞാൽ 10 രൂപയ്ക്കൊക്കെ കുറേ മീൻ കിട്ടുന്നു വലിയ മീനിനൊക്കെ 10 രൂപയ്ക്ക് കിട്ടും അപ്പോൾ പക്ഷേ മേടിച്ച് വെക്കാൻ പറ്റില്ല കാരണം മഴക്കാലം ആയിക്കഴിഞ്ഞാൽ ഫ്രിഡ്ജും അല്ല ഇലക്ട്രിസിറ്റി കുറവായിരിക്കും ഇടയ്ക്കിടയ്ക്ക് കട്ടായി പോകും അതുകൊണ്ട് മേടിച്ച് വെക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു ഓടി അലങ്കാര മത്സ്യമാണോ സവാളയൊക്കെ ഇട്ട് അലങ്കരിക്കുക കേട്ടോ പട്ടികളൊക്കെ മനങ്ങിട്ട് അടുത്തേക്ക് വന്ന് തുടങ്ങിയിട്ടാണ് കിടന്നു തുടങ്ങിയിരുന്ന ആൾക്കാരാണ് ആദ്യം നമുക്ക് നമ്മുടെ സിംഗാരി ഒന്ന് കഴിച്ചു നോക്കാം സിംഗാരി അല്ല സിംഗാര കഴിച്ചു നോക്കാം എനിക്കിപ്പോ ഇപ്പൊ എന്താ നമ്മുടെ ചക്കക്കുരു ഇല്ലേ ചക്കക്കുരുവിന്റെ ടേസ്റ്റ് ചക്കക്കുരുവിന്റെ ടേസ്റ്റ് ഇപ്പൊ ഈ ചക്കക്കുരു നമ്മള് മെഴുക്ക് വരട്ടി ആക്കുമ്പോഴുള്ള ടേസ്റ്റ് കൂർക്കല്ല ചക്കക്കുരു ചക്കക്കുരുവിന്റെ ടേസ്റ്റ് മീൻ കൂട്ടി കഴിച്ചോട്ടെ അതിന്റെ മുകളിൽ സവാളയും കൂടി ഇട്ടില്ലേ ഇവിടെ നമുക്ക് കുറച്ചും കൂടി മേടിച്ചു വെക്കാം കേട്ടോ അടിപൊളിയുണ്ട് സെയ്ഫ് അലി ഖാന്റെ പറമ്പിലുണ്ടാക്കിയ കിഴങ്ങും മീനും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് അറിയണം ഞങ്ങൾക്ക് നല്ല ഇഷ്ടമായി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഈ സാധനം ഞങ്ങൾ ഇനിയും ട്രൈ ചെയ്യുന്നതാണ് ചൈനീസ് വാട്ടർ ചെസ്റ്റ്നട്ട് ആക്ച്വലി ഞങ്ങൾക്ക് ഒരു പുതിയ എക്സ്പീരിയൻസും പുതിയ കാഴ്ചയായിരുന്നു കേട്ടോ ഇതുവരെ ഞങ്ങൾ അതിന്റെ ടേസ്റ്റോ അത് കാണി ഒന്നും കണ്ടിട്ടുണ്ട് നമ്മളിവിടെ ഇതിനു മുമ്പ് ഏതൊരു യാത്രയിൽ കണ്ടിട്ടുണ്ട് നമ്മുടെ നാട്ടില് ഞങ്ങൾ കണ്ടിട്ടില്ല കേട്ടോ ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും പക്ഷേ ഇതുപോലെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നോർത്ത് ഈസ്റ്റോ വെസ്റ്റ് ബംഗാൾ ആ ഭാഗത്ത് എവിടെയോ പോയപ്പോൾ കൊൽക്കത്ത ഭാഗത്തൊക്കെ ഉണ്ടായിരുന്നു എനിക്കൊരു ഓർമ്മ പക്ഷെ ഞങ്ങളിത് കഴിച്ചിട്ടില്ല ഇതുവരെ അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഇവിടെ ചുരുക്കാൻ വിചാരിക്കാം പുതിയ കാഴ്ചകളും വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ.